ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാക്സ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റിങ്സ് റിങ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ലെറ്റ് എ ബി ആൻഡ് സി ബിലോങ് ടു എ റിങ് ആർ ദെൻ ഫസ്റ്റ് വൺ എ ഇൻറ്റു സീറോ ഈക്വൽ ടു സീറോ ഇൻറ്റു എ ഈക്വൾ ടു സീറോ അതേപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതുകൂടാതെ യൂണിറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വൺ ആണെന്നുണ്ടെങ്കിൽ ആ റിങ്ങിലെ ഐഡൻറ്റിറ്റി വൺ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും ഈ ആറ് പ്രോപ്പർട്ടീസാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടീസ് വായിച്ച സമയം കളയുന്നില്ല അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് തെളിയിക്കാനുള്ളത് എ ഇൻ ടു സീറോ ഈക്വൾ ടു സീറോ ഇൻറ്റു എ ഈക്വൾ ടു സീറോ എന്നാണ് തെളിയിക്കാനുള്ളത് ഓക്കെ കൺസിഡർ അതിന് സീറോ പ്ലസ് സീറോ ഈക്വൾ ടു സീറോ എന്ന് എഴുതാമല്ലോ ബൈ ഡെഫിനേഷൻ ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി അത് റിംഗ് അല്ലേ റിങ് ആകുമ്പോഴത്തേക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ ഏതെലമിനെയും സീറോ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലമെൻ്റ് ആയിരിക്കുമല്ലോ കിട്ടുന്നത് നല്ല സീറോ പ്ലസ് സീറോ ഈക്വ ടു സീറോ ആയിരിക്കുമല്ലോ എന്തായാലും അത് ട്രൂവാണ് ഓക്കെ രണ്ടുണ്ടെ ലെഫ്റ്റിൽ ഒരു എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഈക്വൾ ടു എ ഇൻറ്റു സീറോ എഴുതാലോ ഓക്കെ എ ഇൻ ് ബി പ്ലസ് സി റിംഗ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലോ സാറ്റിസ്ഫൈയ്യുമല്ലോ ഓക്കെ എ ഇൻ ബി പ്ലസ് ഈക്വൾ ടു എ ബി പ്ലസ് എ സി എന്ന് എഴുതാലോ അത് അപ്ലൈ ചെയ്യുന്നു എ ഇൻറ്റു സീറോ പ്ലസ് എ ഇൻറ്റു സീറോ ദാറ്റ് ഈസ് ഈക്വൾ ടു എ ഇൻറ്റു സീറോ എന്ന് വരും റിംഗ് ആയതുകൊണ്ട് അഡീഷണൽ അബീലിൻ ഗ്രൂപ്പ് അല്ലേ അഡീഷണൽ അബീലിൻ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞാൽ ലോ ഹോൾഡ് ചെയ്യുമോ നമ്മൾ കഴിഞ്ഞ ഗ്രൂപ്പ് തിയറി പഠിച്ച സമയത്ത് പഠിച്ചായിരുന്നു അന്നേരം ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലെഫ്റ്റ് ക്യാൻസലേഷൻ ഉപയോഗിച്ച് എ ഇൻറ്റു സീറോ എ ഇൻറ്റു സീറോ ക്യാൻസലാവും ബാക്കി എ ഇൻറ്റു സീറോ ഈക്വൾ ടു സീറോ എന്ന് വരും ഓക്കെ ആണല്ലോ ഇപ്പോൾ എ ഇൻറ്റു സീറോ ഈക്വൾ ടു സീറോ എന്ന് കിട്ടി നമുക്ക് തെളിയിക്കാറ് എ ഇൻറ്റു സീറോ ഈക്വൾ ടു സീറോ എന്ന് മാത്രമല്ല സീറോ ഇൻറ്റു എന്തായിരിക്കണം സീറോ ആയിരിക്കണം ഓക്കെ അതിന് ഇപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങ് ചെയ്താൽ മതി ഇവിടെ ലെഫ്റ്റിൽ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇനി അടുത്ത മറ്റേത് കിട്ടാൻ വേണ്ടി എന്തോ ചെയ്യണം റൈറ്റിൽ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ സിമിലർലി വി കൻ പ്രൂവ് സീറോ ഇൻറ്റു എ ഈ സീറോ എന്ന് പ്രൂവ് ചെയ്യണം കൺസിഡർ എഗെയിൻ സീറോ പ്ലസ് സീറോ ഈക്വൾ ടു സീറോ ഓക്കെ ആണല്ലോ രണ്ടിനെ റൈറ്റിൽ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു റൈറ്റിലെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വീണ്ടും ഇവിടെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സീറോ ഇൻറ്റു എ പ്ലസ് സീറോ ഇൻറ്റു എ ഈക്വ ടു സീറോ ഇൻറ്റു എന്ന് വരും ബൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ റൈറ്റ് ക്യാൻസലേഷൻ ഏതുകൊണ്ടാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയുകയാൻസൽ ചെയ്ത് കളയുമ്പോൾ സോറോ ഇൻറ്റു ഏകൊരു സീറോ ഒന്ന് വരും അതായത് നമുക്ക് സീറോ ഇൻറ്റു ഈ ക്ലോൾ ടു എൻ്റെ സീറോ അല്ല രണ്ടുണ്ടൊന്നും കട്ടി സീറോ ഒന്ന് കട്ടി ഓക്കെയാണല്ലോ ഇതാണ് ഫസ്റ്റ് പാർട്ട് ഇനി രണ്ടാമത്തെ നമുക്ക് തെളിയിക്കാനുള്ള എന്താണ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് എ ഇൻ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി ഇതാണ് പ്രൂവ് ചെയ്യാനുള്ള സാധനം ഓക്കെ ഇത് പ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം വി ഹാവ് അതിന് നമ്മളിതാ ഫസ്റ്റ് ഇതാ ഇങ്ങനെ നോ എഴുതുന്നു എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു സീറോ എന്ന് എഴുതി കൂടെ എ ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി മൈനസ് ബി പ്ലസ് ബി എന്ന് വെച്ചാൽ സീറോ ആണല്ലോ അതിനെ എ ഇൻറ്റു സീറോ എന്ന് എഴുതി ഓക്കെ ആണല്ലോ ഇവിടെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിലോ ഓപ്പറേറ്റ് ചെയ്യുന്നു കാര്യം ഇതെല്ലാം റിംഗിൽ എലമെൻ്റ് ആണേ റിംഗിൽ എലമെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടിലോ സാറ്റിസ്ഫൈയും ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിലോ ഓപ്പറേറ്റ് ചെയ്യുന്നു അത് എ ആ തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അന്നേരം എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ഇൻറ്റു ബി ഈക്വൽ ടു എ ഇ ഇൻറ്റു സീറോയെന്ന് വെച്ചാൽ സീറോ ആണല്ലോ അതെഴുതി ഓക്കെ ആണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ബി ഈക്വൽ ടു സീറോ എന്നാണ് ഈ പ്ലസ് എ ബി എന്ന് അപ്പുറത്ത് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ മൈനസ് എ ബി ആകത്തില്ലേ അതായത് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടത്തില്ലേ ഇതാണ് ഫസ്റ്റ് പാർട്ട് തെളിയിക്കാനുള്ളത് ഓക്കെ ഇനി അടുത്ത് എന്തോന്ന് തെളിയിക്കണം അടുത്ത് തെളിയിക്കാനുള്ളത് മൈനസ് എ ഇൻറ്റു ബി ഈക്വൽ ടുവും എന്തോ ആയിരിക്കണം മൈനസ് ഓഫ് എ ബി ആയിരിക്കണം അതിന് ഇതേപോലെ തന്നെ മൈനസ് എ പ്ലസ് എ ഇൻറ്റു ബി എന്നുള്ള ടേം കൺസിഡർ ചെയ്യുന്നു മൈനസ് എ പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ പ്ലസ് മൈനസ് എ പ്ലസ് എ എന്ന് വെച്ചാൽ സീറോ ആണല്ലോ അന്നേരം സീറോ ഇൻറ്റു ബി എന്ന് എഴുതാനില്ല ഇവിടെ എന്നിട്ട് നമ്മൾ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഓക്കെ ബി ആകത്തോട്ട് മൾട്ടിപ്ലൈ അന്നേരം മൈനസ് എ ഇൻ ടു ബി പ്ലസ് എ ബി ഈക്വൾ ടു സീറോ എന്ന് വരുത്തില്ല ഓക്കെ ഈ എ ബി എന്ന് പറയുന്ന സാധനത്തിനെ അങ്ങ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയ പോരെ അന്നേരം മൈനസ് എ ഇൻറ്റു ബി ഈക്വൾ ടു മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടും ഇപ്പോൾ രണ്ട് സാധനം അത് എ ഇൻറ്റു മൈനസ് ബി ഈക്കോൾട്ട് മൈനസ് എ ഇൻ റ്റു ബി ഈക്കോളൂ മൈനസ് ഓഫ് എ ബി എന്ന് കിട്ടി എൻസ് പ്രൂവ്ഡ് സെക്കൻഡ് പാർട്ട് ഓക്കെ സെക്കൻഡ് പ്രൂഫ് കംപ്ലീറ്റ് ആയി ഇനി തേർഡ് വൺ തേർഡ് വൺ എന്താ പ്രൂവ് ചെയ്യാനുള്ളത് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്യണം മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി എന്ന് പ്രൂവ് ചെയ്യണം അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം നമുക്ക് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു ദാ ഇവിടെ മൈനസ് എ എന്ന് പറയുന്ന ടേമിന് എ ആയിട്ട് സങ്കല്പിക്കുക മൈനസ് എ എന്നുള്ള ടേമിന് എ ആയിട്ട് സങ്കല്പിക്കുക ഇത് മൈനസ് ബി എന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഇതാ സിൻസ് ഞാൻ ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ സിൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്നുണ്ട് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി ഓക്കെ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നു അന്നേരം മൈനസ് എ എന്ന് വെച്ചാൽ എ ആണേ മൈനസ് എ എന്ന് വെച്ചാൽ എ ആണ് അന്നേരം ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പം മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് അതാ മൈനസ് ഓഫ് എ ഇൻറ്റു ബി എന്നാണ് റിസൾട്ട് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്നാണ് മൈനസ് ഓഫ് എ ബി അന്നേരം അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എ ഇൻറ്റു മൈനസ് ബി ഇത് എ ആണ് എ ഇൻറ്റു ഇത് മൈനസ് ബി എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് ഓഫ് എ എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ മൈനസ് എ ഇൻറ്റു ബി ഓക്കെ ഇൻറ്റു ബി എന്നാണ് മൈനസ് ബി അല്ല ഇൻറ്റു ബി ആണ് അന്നേരം മൈനസ് എ ഇൻറ്റു ബി എന്ന് എഴുതാനുള്ള ഓക്കെ ആണല്ല ഒന്നിരുന്ന് ചിന്തിച്ചുവാണേ അതൊന്ന് ആലോചിച്ചു പോണം കൺഫ്യൂഷൻ ആവരുത് ആ പ്രോപ്പർട്ടി എന്ന് ആലോചിച്ചാൽ മതി വേറെ കാര്യമൊന്നുമില്ല ഓക്കെ ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇതിപ്പം ഈ വന്നിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് അതായത് മൈനസ് എ ഇൻറ്റു ബി എന്നല്ലേ കിടക്കുന്നത് ഈ സാധനം മൈനസ് എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മൈനസ് ഓഫ് എ ബി ആണ് തൊട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ഓക്കെ അതായത് മൈനസ് എ ഇൻറ്റു ബിക്കിനും മൈനസ് ഓഫ് എ ബി എന്ന് കൊടുക്കില്ല ഇപ്പം ഇനി മൈനസ് ആകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്യാല്ല മൈനസ് ആകത്തോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും എ ബി എന്ന് വരും അതായത് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു എ ബി എന്ന് വരും ഇതാണ് തേർഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ആണല്ലോ ഫോർത്ത് വൺ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു എ ബി മൈനസ് എ സി ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം അതെങ്ങനെയാണുള്ളത് എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൾ ടു എ ഇൻറ്റു ബി മൈനസ് സിയെ ബി പ്ലസ് ഓഫ് മൈനസ് സി എന്ന് എഴുതാമല്ലോ ഓക്കെ ഇപ്പം എ ഇൻറ്റു ബി പ്ലസ് സി എന്നുള്ള ഫോമിലായി ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല ഓക്കെ എ ഇൻറ്റു ബി ആ മൾട്ടിപ്ലൈ ചെയ്യുന്നു എ ബി ഉണ്ടു ആ മൾട്ടിപ്ലൈ ചെയ്യുന്നു അന്നേരം എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു മൈനസ് സി എന്ന് വരും എ ഇൻ മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ഇൻറ്റു മൈനസ് സി തൊട്ടുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതാണ് എ ഇൻറ്റു മൈനസ് സി രണ്ടാമത്തത് ഓക്കെ മൈനസ് ഓഫ് എ സി എന്ന് എഴുതി കൂടെ എ ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്നല്ലേ നമ്മൾ രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കണം അത് അപ്ലൈകുമ്പോഴത്തേക്കും മൈനസ് ഓഫ് എ സി എന്ന് എഴുതാമല്ലോ ഇപ്പം എ ബി പ്ലസ് മൈനസ് ഓഫ് എ സി എന്ന് കിട്ടിയാൽ അത് എ ബി മൈനസ് എ സി ഇതാണ് ഫോർത്ത് വൺ ഫോർത്ത് വണ്ണിൻ്റെ കൂടെ ഒരെണ്ണം അവിടെ ഉണ്ട് ബി മൈനസ് സി ഇൻറ്റു എ ഇ ടു ബി എ മൈനസ് സി എന്ന് തെളിയിക്കണം തൊട്ട് മുമ്പ് പറഞ്ഞാൽ അതേ ഐഡിയ തന്നെ ബി മൈനസ് സി ഇൻറ്റു എ ബി മൈനസ് സി ഉണ്ടല്ലോ ഈ സാധനം അതിനെ ബി പ്ലസ് മൈനസ് സി എന്ന് എഴുതാനുള്ള ബി പ്ലസ് മൈനസ് സി ഇൻറ്റു എന്ന് എഴുതി ഓക്കെ ബൈ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടിലോ ആ എ എന്ന് എ എന്ന് പറഞ്ഞ സാധനത്തിന് ആ മൾട്ടിപ്ലൈ ചെയ്യുന്നു അന്നേരം ബി ഇൻറ്റു എ പ്ലസ് മൈനസ് സി ഇൻറ്റു എ മൈനസ് സി ഇൻറ്റു എന്ന് വെച്ചാൽ മൈനസ് ഓഫ് സി എ എന്ന് എഴുതാമല്ലോ രണ്ടാമത്തെ പ്രോപ്പർട്ടി അനുസരിച്ച് അന്നേരം ബി എ പ്ലസ് മൈനസ് ഓഫ് സി എ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അതായത് ബി മൈനസ് സി ഇൻറ്റു എ ഈക്വൽ ടു ബി എ മൈനസ് സി എ എന്ന് കിട്ടി ശരിയാണല്ലോ ആ പ്രോപ്പർട്ടിയും കഴിഞ്ഞു ഇനി അഞ്ചാമത്തത് അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇതാ ഈ പ്രോപ്പർട്ടി നിന്നും എഴുതാം ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഓക്കെ നമുക്ക് തെളിയിക്കാനുള്ളത് മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ എന്നാണ് തെളിയിക്കാനുള്ളത് നമ്മൾ ഈ റിസൾട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ മൈനസ് എ ഇൻറ്റു ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി ആ റിസൾട്ട് ഇത് രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് കമ്പയർ ചെയ്താൽ മതി സെയിം ആണല്ലോ മൈനസ് എ ഇൻറ്റു ബി അതേപോലെ മനസ്സ് വൺ ഇൻറ്റു എ മൈനസ് എ ഇൻ്റ് ബി എന്ന് വെച്ചാൽ മൈനസ് ഓഫ് എ ബി ആണ് അന്നേരം മൈനസ് വൺ ഇൻറ്റു എ മൈനസ് ഓഫ് വൺ ഇൻ എന്ന് എഴുതാമല്ലോ വണ്ണ് യൂണിറ്റി ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അന്നേരം വൺ ഇൻറ്റു എ ആയിരിക്കുമല്ലോ അത് മൈനസ് എ എന്ന് കിട്ടി സിമിലർലി അതേപോലെ തന്നെ ബീനോ മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഇത് നമ്മൾ പ്രൂവ് ചെയ്തതാണ് എ ബി എന്ന് ഓക്കെ ആണല്ലോ അന്നേരം മൈനസ് വൺ ഇൻറ്റു മൈനസ് വണ്ണിനെ എങ്ങനെ എഴുതാം വൺ ഇൻറ്റു വൺ എന്ന് എഴുതാം അതായത് വൺ ആണ് കാര്യം യൂണിറ്റി ആണ് ഓക്കെ ഇതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓക്കെ വളരെ സിമ്പിൾ പ്രോപ്പർട്ടിയാണ് എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് നാല് മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ് ഓക്കെ ഒന്നറിഞ്ഞിരിക്കുക അടുത്തൊരു പ്രോപ്പർട്ടി യുണീക്ക്നെസ് ഓഫ് യൂണിറ്റി ആൻഡ് ഇൻവേഴ്സസ് അതായത് ഒരു റിങ്ങിൻ്റെ യൂണിറ്റിയും ഇൻവേഴ്സും ഓക്കെ ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും എല്ലായ്പ്പോഴും എന്തായിരിക്കും യുണീക്കായിരിക്കും ഇതാണ് സ്റ്റേറ്റ്മെൻ്റ് ഈ പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ നോക്കാം പ്രൂഫ് സപ്പോസ് ദെർ ആർ ടു യൂണിറ്റീസ് ഇറങ്ങിന് രണ്ട് യൂണിറ്റിയും ഉണ്ടെന്ന് എടുക്കുന്നു ഒന്ന് വണ്ണും ഒന്ന് വൺ ഡാഷ് ഓക്കെ നമുക്ക് തെളിയിക്കാനുള്ളത് യൂണിറ്റ് ഒരെണ്ണം ഉണ്ടെന്നാണല്ലോ തെളിയിക്കാനുള്ളത് ഒരേ ഒരു യൂണിറ്റിയുള്ള ഒരേ ഒരു ഐഡൻറ്റിറ്റി ഉള്ളതെന്നാണ് തെളിയിക്കാനുള്ളത് അതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ ഉള്ളതെന്ന് തെളിയിക്കാനായിട്ട് ഇത് രണ്ട് സെയിം ആണെന്ന് തെളിയിച്ചാൽ മതിയല്ലോ അത് വണ്ണും വൺ ഡാഷും എന്തെന്ന് തെളിയിച്ചാൽ മതി ഈക്വലാന്ന് തെളിയിച്ചാൽ മതി സെയിം ആണെന്ന് തെളിയിച്ചാൽ മതി കൺസിഡർ വൺ ആസ് യൂണിറ്റ് വണ്ണ് യൂണിറ്റി എടുക്കുന്നു വണ്ണ് യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ വൺ ഇൻ്റ് വൺ ഡാഷ് വൺ ഡാഷ് ആയിരിക്കും ശരിയല്ലേ കാര്യം വണ്ണ് യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ വണ്ണിൻ്റെ കൂടെ ഏത് എലമെൻറ്റാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും റിസൾട്ടായിട്ട് വരുന്നത് ഇവിടെ വണ്ണ് ആയതുകൊണ്ട് സോറി വൺ യൂണിറ്റി ആയതുകൊണ്ട് വൺ ഇൻറ്റു വൺ ഡാഷ് വൺ ഡാഷ് ആയിരിക്കും ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കും ഇനി എഗെയിൻ അതുപോലെ തന്നെ വൺ ഡാഷ് യൂണിറ്റി ആണെന്ന് എടുക്കുന്നു വൺ ഡാഷ് യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ വൺ ഇൻ വൺ ഡാഷ് എന്ന് വെച്ചാൽ വൺ ആയിരിക്കും അല്ല ഓക്കെ ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കുന്നു ഫ്രം വൺ ആൻഡ് ടു രണ്ടു തന്നെ ലെഫ്റ്റ് സൈഡ് സെയിം ആണല്ല അങ്ങനെ റൈറ്റ് സൈഡും സെയിം ആയിരിക്കും അതായത് വൺ ഈക്വൽ ടു വൺ ഡാഷ് വണ്ണും വൺ ഡാഷ് എന്തായിരിക്കും സെയിമാണ് അതായത് യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ് യൂണിക്കാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇൻവേഴ്സ് ഇൻവേഴ്സ് എന്ന് പറയുന്നതും യൂണിക്കാണ് തെളിയിക്കണം ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളതെന്ന് തെളിയിക്കണം ഓക്കെ എപ്പോഴും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നോൺ സീറോ എലമെൻസിനായിരിക്കും സീറോയ്ക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല ലെറ്റ് എ ബിലോങ്സ് ടു ആർ ആറിൽ നിന്ന് എ എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു എ എന്തല്ല സീറോ അല്ല എക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുക്കുന്നു ഒന്ന് ബിയും ഒന്ന് സിയും ഓക്കെ എ യ്ക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ട് ബി ബിയും സിയും നമുക്ക് തെളിയിക്കാനുള്ളത് ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളതെന്നാണ് തെളിയിക്കാനുള്ളത് അത് ബിയും സിയും സെയിം ആണെന്ന് തെളിയിച്ചാൽ മതിയാവും ഓക്കെ എയുടെ ഇൻവേഴ്സ് ബിയും സിയും ആണെന്നുണ്ടെങ്കിൽ അതായത് എയുടെ ഇൻവേഴ്സ് ബി ആണെന്നുണ്ടെങ്കിൽ അവയുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി ആയിരിക്കും വൺ ആയിരിക്കും ബേസിക് ഡെഫിനേഷൻ ഓഫ് ഗ്രൂപ്പ് തിയറി ഗ്രൂപ്പ് തിയറി ഡെഫിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എയുടെ ഇൻവേഴ്സ് ബി ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ബി വൺ ആയിരിക്കും അതാണ് എഴുതിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ ത്രീ ഓക്കെ ഇനി എ യുടെ ഇൻവേഴ്സ് ബി മാത്രമല്ല സിയും എയുടെ ഇൻവേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അന്നേരം എയുടെ ഇൻവേഴ്സ് സി ആണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു സിയും എന്താണ് വൺ ആണ് ഇക്വേഷൻ നമ്പർ ഫോർ ഓക്കെ ഇപ്പോൾ രണ്ടിൻ്റെ റൈറ്റ് സൈഡ് വൺ അല്ലേ അന്നേരം എ ബി ഈക്വൾ ടു എ സി എന്ന് എഴുതാലോ ആ ഇക്വേഷൻ നമ്പർ പറയുന്നു ത്രീ ഇക്വേഷൻ ത്രീയും ഇക്വേഷൻ ഫോർ പറയുന്നു എ ബി ഈക്വൾ ടു എ സി എന്ന് എഴുതാലോ ശരിയല്ലേ എ ബി ഈക്ൾ ട് എ സി ദാറ്റ് ഇംപ്ലൈസ് എ ബി മൈനസ് എ സി ഈക്വൾ ടു സീറോ എന്ന് എഴുതി കൂടെ ഓക്കെ ആണല്ലോ എ കോമൺ എടുത്തുകഴിഞ്ഞാൽ എ ഇൻ ബി മൈനസ് സി ഈക്വൾ ടു സീറോ എന്ന് എഴുതാലോ ഓക്കെ ആണല്ലോ എ നോട്ട് ഈക്വൾ ടു സീറോ ആണെന്ന് കണ്ടീഷൻ തന്നിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് കാര്യം സീറോ എന്ന് പറയുന്ന നമ്പർ യൂണിറ്റ് യൂണിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല ഓക്കെ ആണല്ലോ അന്നേരം എ സീറോ അല്ല എ സീറോ അല്ലാതുകൊണ്ട് എ അപ്പുറ സൈഡിൽ കൊണ്ടുപോകില്ല അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബി മൈനസ് സി ഈക്വൾഡ് സീറോ ഒന്നും വരത്തില്ലേ അത് ബി ഈക്വൾഡിൻ്റെ എന്തെന്ന് കിട്ടും സി എന്ന് വരും ഓക്കെ അതായത് നമ്മൾ എടുത്തിരുന്നത് എ എന്ന് പറയുന്നത് രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്നാണ് എടുത്തിരുന്നത് ബിയും സിയും ആ രണ്ടും എന്താണെന്ന് കിട്ടി ഈക്വൽ ആണെന്ന് കിട്ടി സെയിം ആണെന്ന് കിട്ടി അതായത് ഈ റിങ്ങിലെ ഏത് യൂണിറ്റ് ഏത് ഐഡൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാലും ഏത് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ ഏത് ഇൻവേഴ്സ് എന്നല്ല ഐഡൻറ്റിറ്റി ഒന്നേ ഉള്ളൂ ഏത് എലമെൻറ്റ് കഴിഞ്ഞാലും അതിന് ഒരേ ഒരു ഇൻവേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ അതാണ് മീനിങ് ഓക്കെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളൂ റിങ്ങിന് ഒരേ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉള്ളൂ ഇതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ ഇതാണ് പ്രധാനമായിട്ടും അറിയാനുള്ള രണ്ട് റിംഗിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഈ ക്ലാസ്സിൽ എത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ